गुड मॉर्निंग डियर स्टूडेंट्स, वाले नाड़ शेष सा्लास निलासल अटो अटा या विश्वसद इनवे आर्ट क्लासल अटंड वीडियोस का ऑनलाइन क्लास ऐरपी अब अदुस नमुक क्लास मुंबा अब आ समय नमुक मुखामुखम का सुखम या कहे ड्रॉइंग क्लास अलो वाले एंजोय वाले आस्वदी कष्टपेट अलग बुद्धिमुटो पढ़ पढ़ी अल ड्रॉइंग क्लास मतलब क्लास എന്താണ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ക്ലാസുകളാണ് ഈ ഡ്രോയിംഗ് ക്ലാസുകൾ അതുപോലെ മ്യൂസിക് ക്ലാസുകളൊക്കെ അപ്പോൾ അത് നിങ്ങൾ ശരിക്കും അതിനെ അത് അനുഭവിക്കണം ആ തരത്തിലാണ് നിങ്ങൾ എൻജോയ് ചെയ്താണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് അല്ല കഷ്ടപ്പെട്ട് പഠിക്കുകയല്ല നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത് പക്ഷേ ഇത് നിങ്ങൾക്ക് ഗുണകരമായ ഒരു ക്ലാസാണ് ഓക്കേ എന്താണ് നമ്മൾ ഡ്രോയിംഗ് ഒബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പോ ഈ ഒബ്ജക്റ്റ് പ്രത്യേകിച്ചുണ്ട് ഈ എന്താണ് ജിയോമെട്രിക്കൽ ഒബ്ജക്റ്റ് ജിയോമെട്രിക്കൽ ഒബ്ജക്റ്റ് നമുക്കറിയാം കൂടുതൽ മാത്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ അത് അതിനെ മലയാളം വരെ ക്ഷേത്രഗണിതം എന്ന് പറയാം അല്ലേ ജിയോമെട്രിക്കൽ ഒബ്ജക്റ്റ് എന്ന് പറയും ക്ഷേത്രഗണിതങ്ങൾ അല്ലെങ്കിൽ അതിനകത്ത് ഈ അളവ് സൈസ് ഷേപ്സ് ബേസിക് എലമെന്റ്സ് ഓഫ് ഷേപ്സ് എന്നിവ അടങ്ങുന്നതൊക്കെയാണ് ഇപ്പോ അതിന്റെ 2D 2 ഡൈമൻഷൻ പ്രോസസ് എങ്ങനെയാണ് 3D 3 ഡൈമൻഷൻ പ്രോസസ് എങ്ങനെയാണ് അപ്പ അങ്ങനെ അത് തരത്തിലാണ് ഈ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഒരു ഭാഗം കാണിക്കുന്ന ഒരു ഭാഗം മാത്രം കാണിക്കുമ്പോൾ അതിനോട് ചേർന്നുള്ള ഭാഗം കാണിക്കുമ്പോൾ 3D ആക്കി രൂപാന്തരപ്പെടുത്തുന്നു അതുപോലെ ഇതിനെല്ലാം ഒരു അളവുണ്ട് ഒരു സൈസ് ഉണ്ട് ഷേപ്പ് ഉണ്ട് അപ്പം ഏത് ഒബ്ജക്റ്റിനും അല്ലെങ്കിൽ ഏത് അതെ ഏത് ഒബ്ജക്റ്റിനും ബേസിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട് മനസ്സിലായോ ആ ഷേപ്പിൽ നിന്നാണ് ആ ഫോമിലേക്ക് ക്രിയേറ്റ് ചെയ്തു വരുന്നത് അപ്പം നിങ്ങൾക്കറിയാം ഇപ്പോ എക്സാമ്പിൾ ആപ്പിൾ ആപ്പിളിന്റെ ഒരു ബേസിക് ഷേപ്പ് എന്ന് പറയാൻ പറ്റുമ്പോൾ നമുക്ക് വേണമെങ്കിൽ റൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സർക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ ആപ്പിളിന്റെ അങ്ങനെയാണ് പറയുന്നത് ആ ആപ്പിൾ ആ ഫോമിൽ നിന്ന് ആ ഷേപ്പിൽ നിന്നാണ് ആ ഫോമിലേക്ക് രൂപാന്തരപ്പെടുന്നത് ആ ഫോമിലേക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ അവിടെയാണ് നമ്മുടെ അല്ലെ ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു ചിത്രകാരൻ്റെ അല്ലെങ്കിൽ ഒരു കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആർട്ട് സ്റ്റുഡൻറ്റിൻ്റെ ഒരു തിങ്ക് അല്ലെങ്കിൽ ചിന്ത എന്ന് വരുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ ഓരോ വസ്തുക്കളെയും നമുക്ക് ചെയ്തെടുക്കുന്നത് ഇവിടെ നമുക്കറിയാം രണ്ട് തരത്തിലുള്ള ഓബ്ജക്റ്റ് ഉണ്ട് എന്താണ് ഒരു തൊട്ടിയുണ്ട് തൊട്ടി അറിയാലോ നിങ്ങൾക്ക് നമ്മൾ വെള്ളം കോരുന്ന തൊട്ടി ഇല്ലേ വെള്ളം എന്താണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരി അതിങ്ങനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പം ആ ഉപയോഗിക്കുന്ന ഒരു ലോഹത്തിൻ്റെ ഇരുമ്പായിരിക്കാം അതിൻ്റെ ആണ് തൊട്ടി എന്ന് പറയുന്നത് അപ്പോൾ ആ തൊട്ടിയുടെ ആകൃതി ആകൃതി എന്ന് അറിയാം നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഏത് മോഡലാണ് താഴോട്ടുള്ളത് ഒരു സിലിണ്ടറാണ് അപ്പം നമുക്ക് ചിന്തിക്കാം അത് രണ്ട് പോർഷനാണ് രണ്ട് ഷേപ്പിലുള്ളതാണ് ഫ്രണ്ട് അതിൻ്റെ മുകൾ തട്ടെന്ന് പറയുമ്പോൾ എന്താണ് സർക്കിളാണ് എന്നാൽ താഴോട്ട് വരുന്ന ഭാഗങ്ങൾ എന്താണ് സിലിണ്ടറാണ് ഓക്കെ അപ്പം ഒന്നോർക്കുക മുകളിലത്തെ അതേ വലിപ്പമല്ല താഴേക്കുള്ളത് അതും നമ്മൾ മനസ്സിലാക്കണം രണ്ടും രണ്ട് സൈസിലാണ് അളവ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള പിടി ഉപയോഗിച്ചേക്കുന്നതാണ് ആ സർക്കിളാണ് അത് പകുതി അർത്ഥ വൃത്തം എന്ന് പറയാം അപ്പം ഇത്തരത്തിലാണ് ഇതിൻ്റെ ഷേപ്പുകൾ അപ്പം ഓൾറെഡി ഇതിനകത്ത് അതിൻ്റെ പിക്ചർ അപ്പോൾ നമുക്ക് ഇതിലേക്ക് നോക്കാം എങ്ങനെയാണ് ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഇതിൽ നിങ്ങൾ അഡീഷണൽ ഒരു ബുക്കും കൂടെ വാങ്ങിച്ചാൽ ബെറ്റർ ആയിരിക്കും ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒരു തവണ ഇതേ അളവ് എടുത്തിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും അപ്പം ഡെഡ്ലൈൻ ആണ് ഈ കൊടുത്തേക്കുന്നത് ഇത് ശരിക്കും ഇത് ഡോട്ട് ലൈൻ ആണ് പക്ഷേ ഇത് ഡെഡ്ലൈൻ ആകരുത് സോറി ഡെഡ്ലൈൻ ആകരുത് ഡെഡ്ലൈൻ എന്ന് അറിയാമല്ലോ ചത്ത ലൈൻ അങ്ങനെ ആകരുത് നിങ്ങൾ ഈ ഡോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇത് ഫില്ല് ചെയ്യണം അപ്പം ഞാൻ പറയുന്നത് ഇതേ സൈസിൽ നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ അളവെടുക്കുക അളവെടുത്തിട്ട് നിങ്ങൾ വലുതായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം വേറൊരു ബുക്കിലാണെങ്കിൽ സാർ അങ്ങനെയായിരുന്നു നേരത്തെ മുൻ ക്ലാസ്സുകളിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു ബുക്കും കൂടെ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് വരയ്ക്കാം മറ്റൊന്ന് കൂജയാണ് കണ്ട കൂജയുടെ കൊടുക്കുന്ന ആ ഷേപ്പ് ബേസിക് ഫോം ശരിക്കും നിൽക്കുന്നുണ്ട് ഇങ്ങനെ സർക്കിൾ അല്ലെങ്കിൽ ഓവലല്ല ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് അതിൽ നിന്നാണ് ഈ സർ ഇങ്ങനെ ഈ ഓവലിലേക്ക് വരികയും പിന്നെ നമ്മൾ
ഇങ്ങനെ ഇതും ഒരു റെക്ടാംഗിൾ ഷേപ്പ് എന്ന് പറയാം എന്നിട്ട് പിന്നെ സിലിണ്ടർ മോഡലിലേക്ക് ഇത് മാറ്റി എടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ പല ഷേപ്പുകൾ ചേർന്നാണ് ഇതുപോലെ തന്നെ ഒരു ഹ്യൂമൻ മനുഷ്യന്റെ രൂപവും ഇതുപോലെയാണ് പല ഷേപ്പുകൾ കൂടി ചേർന്നാണ് ഇതുപോലെയാണ് ചിത്രങ്ങളും നമ്മൾ ഓക്കെ സിമ്പിൾ വർക്കാണ് പക്ഷേ എങ്കിൽ തന്നെ നമുക്കിത് ടഫായിട്ട് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വളരെ രസകരമായ ഒരു ക്ലാസ് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് സാർ കരുതുന്നു അപ്പോൾ നിങ്ങൾ വളരെ വേഗത്തിൽ വളരെ സ്പീഡായിട്ട് എൻജോയ് ചെയ്ത് അത് കഷ്ടപ്പെട്ടാലും വരയ്ക്കരുത് വരയ്ക്കുക സാറിന് സെൻഡ് ചെയ്യുക ഓക്കെ താങ്ക് യു